ഹായ് ഹലോ, നമുക്ക് ഇന്ന് ആവാരംപൂവിനെ പരിചയപ്പെടാം. അതെ, ദൈവം പ്രകൃതിയിലൂടെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു നിധിയാണ് ഈ ആവാരംപൂ എന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് മഞ്ഞപ്പൂക്കൾ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. നമ്മുടെ കണിക്കൊന്ന, കാറ്റ്സ് ഗ്ലോ, ഗോൾഡൻ കാസ്കേഡ്, ഇതൊക്കെ അടിപൊളിയായിട്ട് പ്രശസ്തി ആർജിച്ച പൂക്കളാണ്. എന്നാൽ ഈ ആവാരംപൂവോ അധികം ഒന്നും പ്രശസ്തയല്ല, നാട്ടും പുറത്തുകാരിയാണ്. എന്നാൽ നിങ്ങളൊന്ന് നോക്കിക്കേ, മറ്റുള്ള മഞ്ഞപ്പൂക്കളെക്കാളൊക്കെ ഭംഗിയായിട്ട് തോന്നുന്നില്ലേ ഇവളെ കാണാൻ? അതെ, അടിപൊളിയാണ്. ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഇവളുടെ ശരിക്കുള്ള പേര് കാഷ്യ ആരിക്കുലാറ്റ എന്നാണ്. ഇതൊരു ശാസ്ത്രനാമമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തന്നത്. ശരിക്കു പറഞ്ഞാൽ അതിഗംഭീരമായി വേനലിനെ അതിജീവിക്കുന്നൊരു ചെടിയാണിത്. അതെ, കുറ്റിച്ചെടിയാണ്. നല്ല വേനൽക്കാലത്ത് യാതൊരു വെള്ളമില്ലാത്ത തരിശ് പ്രദേശത്ത് പോലും ഇവളിങ്ങനെ വളർന്ന് പൂത്ത് ഉല്ലസിച്ച് നിൽക്കും. ഇതാണിതിൻ്റെ കായ. അടിപൊളി പൂക്കൾ കഴിഞ്ഞാൽ ഇങ്ങനെ കായ ഉണ്ടാവാറുണ്ട്. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂങ്കുലകളുണ്ട് ആണ് ഈ ചെടിക്കുള്ളത്. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലോ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇതിൻ്റെ ഉണക്കി പൊടിച്ച പൂവുകളും മൊട്ടുകളും ഒക്കെ ഇട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന ചായ ഉണ്ടല്ലോ, പ്രമേഹ രോഗികളുടെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പുതിയ പൂക്കൾ അരച്ചെടുത്ത നീരും നല്ലതാണ്. ഇത് നല്ലൊരു രക്തശുചീകരണിയായി പ്രവർത്തിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. തൊലിയുടെ യൗവനത്തെയൊക്കെ പരിരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഇലയും പൂവും താളിയായിട്ട് ഉപയോഗിക്കാം. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അടിപൊളിയാണ്. മാത്രമല്ല, മൂത്രാശയ വ്യവസ്ഥയെ സന്തുലനാവസ്ഥയിൽ നിർത്താൻ ഈ ആവാരംപൂ ചായയ്ക്ക് കഴിവുണ്ട്. ആവാരംപൂ ഇട്ടുണ്ടാക്കുന്ന ചായയ്ക്ക് ഇത് കഴിവുണ്ട്. പിന്നെന്താ പറയണേ, മൂലക്കുരുവിനെ ഇല്ലാതാക്കാൻ ഇതിന് കഴിവുണ്ട്. പിന്നെ ഇതിൻ്റെ പൂവിൻ്റെ പൊടി പശുവിൻ്റെ നെയ്യിൽ കുഴച്ച് ചെറിയ ഉരുളയായി രാത്രിയിൽ കഴിച്ചാലുണ്ടല്ലോ, മൂലക്കുരുവൊക്കെ പമ്പ കടക്കുമെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് ആവാരംപൂ വെയിലിൽ ഉണക്കി പൊടിച്ച് വായു കടക്കാത്ത കുപ്പിയിലടച്ച് സൂക്ഷിച്ച്, എന്നിട്ട് പനശർക്കരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് ചായയാക്കി കുടിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത്തരത്തിലുള്ള ചായ അടിപൊളിയാണെന്നാണ് പറയുന്നത്. പിന്നെ തുടർച്ചയായിട്ട് 48 ദിവസം വരെ ആവാരംപൂവ് പച്ചയ്ക്കോ ഉണക്കിയോ ഉള്ളിലാക്കിയാൽ ആർത്തവ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അതുമാത്രമല്ല, ഉഴുന്ന മാവിനോടൊപ്പമോ ചെറുപയർ മാവിനോടൊപ്പമോ ഒക്കെ ആവാരംപൂവിൻ്റെ പൊടിയും ഒരുമിച്ച് ചേർത്ത് കുഴച്ച് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച ശേഷം കുളിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളിങ്ങനെ സുരസുന്ദരിയായിട്ടിരിക്കും. അത്രയും കാന്തിയും മിനുസും ഒക്കെ നമ്മുടെ തൊലിക്ക് കിട്ടുമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അടിപൊളിയൊരു പൂവിനെയാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തത്. അടിപൊളിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിൻ്റെ പൂവ്, നല്ല പൂവും ഇലയും കൂടെ കൊത്തി അരിഞ്ഞിട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ കർണാടകയിലൊക്കെ ഉണ്ടല്ലോ, ദീപാവലിയുടെ 3-ാം ദിവസം അമ്പലങ്ങളിലെ പൂജയ്ക്കായി മാത്രം വർഷം മുഴുവൻ വിരിയുന്ന ഈ കാട്ടുപൂ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് പൂജയ്ക്കായിട്ട് മാത്രമാണ് അവിടെ എടുക്കുന്നത് കേട്ടോ. ആ 3-ാം ദിവസം മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറൊരു ദിവസവും ഇത് പൂജയ്ക്കായിട്ട് എടുക്കില്ല. ഇതൊക്കെ അടിപൊളിയായിട്ട് ഈ പൂവിനെക്കുറിച്ച് അറിയേണ്ട വിവരങ്ങളാണ്. നമ്മുടെ നാട്ടിലെ കുറ്റിക്കാട്ടിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളിതിനെ വലിയ മൈൻഡ് കൊടുക്കാറില്ല. പക്ഷേ ശരിക്കും ആവാരംപൂ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഔഷധ മൂല്യമുള്ളതാണ്. അപ്പോൾ ഇനി ഈ പൂവിനെ കണ്ടാൽ അങ്ങ് നിസ്സാരക്കാരനായിട്ട് കളയണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ പൂവിനെക്കുറിച്ച് പറഞ്ഞത് ആധികാരികമായിട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടതും മനസ്സിലാക്കിയതുമായ അറിവുകളാണ് ഞാൻ പങ്കുവെച്ചത്. നിങ്ങളിൽ പലർക്കും ഈ പൂവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ പങ്കുവെക്കുക. മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കറിയാം, എല്ലാം പങ്കുവെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. ടാറ്റാ.